പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ശ്രുതി എന്നുള്ളൊരു പെൺകുട്ടി അവളുടെ അമ്മയ്ക്കൊപ്പം വസിച്ചിരുന്നു. അവൾ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയായിരുന്നു. അവളുടെ വീട്ടിൽ അവളുടെ അമ്മയ്ക്ക് മാത്രമേ സമ്പാദ്യമുണ്ടായിരുന്നുള്ളൂ. ശ്രുതിയുടെ അമ്മ കിട്ടുന്ന കാശ് ഓരോന്നായി കൂട്ടിവെച്ചായിരുന്നു ആ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. കൂടാതെ അവർ ശ്രുതിയെയും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾ ബുദ്ധിശാലിയൊക്കെ തന്നെ, പക്ഷെ ഭയങ്കര വികൃതിയുമായിരുന്നു. ശ്രുതിയുടെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന ആളുകളെല്ലാം വളരെ ധനികരായിരുന്നു. അവരുടെ അടുത്താണെങ്കിലോ വളരെ വിലക്കൂടിയ കളി സാധനങ്ങളും പാവകളും ഉണ്ടായിരുന്നു. പക്ഷെ ശ്രുതിയുടെ അടുത്താണെങ്കിലോ പൊട്ടിയ പാവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മേ, അമ്മേ, നമ്മൾ എപ്പോഴേ അമ്മേ പണക്കാരാവുന്നേ? എന്തിനാ മോളെ ഇങ്ങനെ ചോദിക്കുന്നത്? അമ്മേ പറയൂ. അമ്മേ, എനിക്ക് മറ്റുള്ള പിള്ളേരെ പോലെ നല്ല പാവക്കുട്ടികളായിട്ട് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശ്രുതി പറയുന്നത് കേട്ട് അവരുടെ അമ്മയ്ക്ക് ഒരുപാട് വിഷമം തോന്നി. ശ്രുതി, ഞാൻ നിന്റെ അടുത്ത് എന്തോ പറയാ മോളെ, ഈ ദാരിദ്ര്യം നമ്മുടെ ചോര ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന് വന്ന് ഹോളി എത്താറായി. ഹോളി ആഘോഷിക്കാൻ എല്ലാവരും തയ്യാറെടുക്കുകയായിരുന്നു. എല്ലാവരും കളിത്തോക്കുമായി കളിക്കാൻ തയ്യാറായി. ശ്രുതിയും അവളുടെ അമ്മയുടെ അടുത്ത് തനിക്ക് കളിക്കാൻ തോക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. അമ്മേ, അമ്മേ, എനിക്ക് കുറച്ച് പൈസ വേണോ? അമ്മേ, എനിക്കും ഹോളി കളിക്കണം. എനിക്കും എല്ലാരും പോലെ കളിത്തോക്ക് വാങ്ങിക്കണം. എനിക്കും കളിത്തോക്ക് വാങ്ങിച്ചു തരുമോ അമ്മേ? ശ്രുതി, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ മോളെ. എന്റെ അടുത്ത് ഈ കൊല്ലം പൈസ ഒന്നും ഇല്ല മോളെ. അടുത്ത കൊല്ലം നിനക്ക് ഞാൻ ഒരുപാട് കളി സാധനങ്ങൾ വാങ്ങിച്ചു തരാം. ഇപ്പോ നീ ഈ ബോട്ടിൽ ഉപയോഗിച്ച് കളിക്കും മോളെ. അടുത്ത് കിടന്നിരുന്ന ഒരു ബോട്ടിൽ എടുത്ത് അവളുടെ കയ്യിലേക്ക് നൽകി. ഇല്ല, ഇതെനിക്ക് വേണ്ട. ഇതൊരു വേസ്റ്റ് ബോട്ടിലാ അമ്മേ. എന്റെ അടുത്ത് നല്ലൊരു കളിത്തോക്കും ഇല്ല. ഇടാനാണെങ്കിൽ പുതിയ ഡ്രസ്സും ഇല്ല. നമ്മൾ എന്തിനാ അമ്മ ഇത്രയും പാവപ്പെട്ടവരായത്? നമ്മൾ എന്താ അമ്മ ഇത്രയും പാവപ്പെട്ടവരായി പോയത്? പറയമ്മോട്. ശ്രുതിയുടെ വാക്കുകൾ കേട്ട് അവളുടെ അമ്മയും കരയുവാൻ തുടങ്ങി. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പിറ്റേ ദിവസം വളരെ സങ്കടത്തോടു കൂടി അവൾ ആ കുപ്പിയെടുത്ത് അവളുടെ കൂട്ടുകാർക്കൊപ്പം കളിക്കുവാൻ ചെന്നു. അവളെ കണ്ടപ്പോൾ തന്നെ അവളുടെ എല്ലാ കൂട്ടുകാരും ഒന്നടങ്കം അവളെ കളിയാക്കാൻ തുടങ്ങി. ശ്രുതി, ഇത് എന്താ ബോട്ടിലാണോ? നീ ഇതെടുത്ത് വയലിലേക്ക് പോവാണോ? ഇത് കണ്ടോ, ഇതില് സാധാരണ വെള്ളം മാത്രമേ ഉള്ളൂ. ശ്രുതിയുടെ അടുത്ത് ഹോളി കളിക്കാനായിട്ട് കളറൊന്നും ഇല്ലല്ലോ. ഇപ്രാവശ്യം ശ്രുതിയെ കൊണ്ട് ഹോളി കളിക്കാൻ പറ്റില്ല. വരൂ, നമുക്ക് പോയി ഹോളി കളിക്കാം. നമുക്ക് എൻജോയ് ചെയ്യാൻ വരൂന്നേ. ശ്രുതി അവര് പറയുന്നത് കേൾക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ദാ അവൾ അവിടെ ഒരു പൊട്ടിക്കിടക്കുന്ന കളിത്തോക്ക് കണ്ടു. എന്നിട്ട് അവൾ അതെടുത്ത് കളിക്കാൻ തുടങ്ങി. ആ കളിത്തോക്കാണെങ്കിൽ പൊട്ടിയത് കൊണ്ട് അതിലേക്ക് വെള്ളം ഒഴിക്കാനും സാധിച്ചില്ല, വെള്ളം എടുക്കാനും സാധിക്കില്ല. എന്നാലും അവൾ അത് വെച്ച് സന്തോഷത്തിൽ കളിക്കാൻ തുടങ്ങി. ശ്രുതി ആ പൊട്ടിയ തോക്കെടുത്ത് തന്റെ കൂട്ടുകാരികൾക്ക് നേരെ വെള്ളത്തിന്റെ തോക്ക് ഉപയോഗിച്ച് വെള്ളം തെറിപ്പിച്ച് അവൾ സന്തോഷത്തിൽ കളിക്കാൻ തുടങ്ങി. പക്ഷേ അത് പൊട്ടിയിരുന്നത് കൊണ്ട് വെള്ളം അതിൽ നിന്നും നല്ലതുപോലെ ചീറ്റിയില്ലായിരുന്നു. പിന്നീട് അതിൽ നിന്നും കാറ്റ് മാത്രമായി വരാൻ തുടങ്ങി. അത് കണ്ട് അവളുടെ കൂട്ടുകാരികളെല്ലാം വീണ്ടും അവളെ കളിയാക്കി പൊട്ടിച്ചിരിച്ചു. അല്ല, ഇതെന്തോ ചെയ്യാണ്? അതേ, ഇവിടെ ആർക്കെങ്കിലും വയറ്റിന് വല്ല പ്രശ്നമുണ്ടോ? ആരുടെ വയറിനാ? ശ്രുതിയുടെ തന്നെ. ഒച്ച കേക്കുന്ന കണ്ടോ? എല്ലാരും ചേർന്ന് ശ്രുതിയെ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. ശ്രുതിയും കരഞ്ഞുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. പിന്നീട് അവൾ അവിടെ നിന്നും കാട്ടിലേക്ക് പോയി. എന്നിട്ട് അവൾ അവിടെ ഒരു വലിയ മരത്തിന്റെ അടിയിൽ ചെന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ശ്രുതി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് മധുരമായ ഒരു ശബ്ദം കേട്ടു. എത്ര നല്ല കുട്ടിയാണ് ഇവൾ, പക്ഷേ ഇവൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്? ആരാ, ആരാ അത്? എന്തു പറ്റി മോളെ? മോൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? എന്നോട് പറ, ഞാൻ നിന്റെ ജീവിതം വളരെ മനോഹരമാക്കി തരാം. സത്യമായിട്ടാണോ? അതെ, ഞാൻ നിന്റെ ജീവിതത്തിൽ സന്തോഷവും പ്രകാശവും പരത്തും. നീയാണെങ്കിൽ വളരെ മനോഹരിയാണ്. എന്റെ അടുത്ത് ഒരു കളറ് പോലും ഇല്ല. ഹോളി കളിക്കാൻ തോക്ക് പോലും ഇല്ല. അതുമല്ലാതെ ഹോളി ദിവസം ഇങ്ങ എത്താറായല്ലോ. പാവം എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്റെ അടുത്ത് കളിക്കാൻ സാധനങ്ങൾ പോലും ഇല്ല. എന്റെ അടുത്ത് ഹോളി കളിക്കാനായിട്ട് കളറ് പോലും ഇല്ല. ആഹാ, ഇതാണോ കാര്യം? ഞാൻ താ നിന്റൊപ്പം തന്നെ അല്ലേ ഉള്ളത്. പക്ഷേ അതിരിക്കട്ടെ, നിങ്ങൾ ആരാ? നിങ്ങൾ ഒന്ന് എന്റെ മുന്നിൽ വരാതെ. ഞാൻ നിന്റെ മുന്നിൽ തന്നെയാണ് ഉള്ളത്, പക്ഷേ നിന്നെ കൊണ്ട് എന്നെ കാണാൻ പറ്റില്ല. ശ്രുതി ആ ശബ്ദം കേൾക്കുന്ന ഇടത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നു. പക്ഷേ അവളുടെ കണ്ണിൽ ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല. പിന്നീട് ശ്രുതി ഇത് അവളുടെ കൂട്ടുകാരികളുടെ പണിയായിരിക്കുമെന്ന് കരുതി അവിടെ നിന്നും സ്ഥലം വിട്ടു. അപ്പോൾ അതാ ഒരു മരത്തിന് പുറകിൽ ഒരു പെട്ടി ഇരിക്കുന്നത് ശ്രുതി കണ്ടു. ആ പെട്ടിയുടെ അവകാശികൾ അവിടെ എങ്ങാനും ഉണ്ടാകുമോ എന്ന് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി. ഒരു പക്ഷേ അവൾ ആ പെട്ടി എടുക്കുകയാണെങ്കിൽ അവളെ ആരും കള്ളിയെന്ന് വിളിക്കാൻ പാടില്ലല്ലോ. അവിടെ ആരുമില്ലായിരുന്നു. അതാ ആ ബോക്സിൽ നിന്നും ഒരു ശബ്ദം വരുന്നു.
അതെ മോളെ, ഇങ്ങോട്ട് വരൂ, വന്ന് ഈ പെട്ടി ഒന്ന് തുറന്നു നോക്ക്. ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഒരുപാട് സമയമായി ഇവിടെ കാത്തിരിക്കുന്നു. വന്ന് എന്നെ പുറത്തെടുക്കൂ, വാ. ശ്രുതിയും പേടിച്ചുകൊണ്ട് തന്നെ ആ പെട്ടിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവൾ അത് തുറന്നു നോക്കി. അപ്പോൾ ആ പെട്ടിയിൽ നിന്നും തിളക്കത്തിൽ ഒരു വെള്ളത്തോക്ക് പുറത്തേക്ക് വന്ന് ആകാശത്തിൽ കൂടെ പറന്നു വന്ന് നിന്നു. താങ്ക് യു സോ മച്ച് എന്റെ മോളെ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നാണ് ഞാൻ നല്ല കാറ്റ് ശ്വസിക്കുന്നത്. നീ എന്നെ തുറന്നില്ലായിരുന്നെങ്കിൽ ഈ ചെറിയ പെട്ടിയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും എന്റെ ജീവിതം. പെട്ടി സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ശ്രുതി ആകെ പേടിച്ചു വിറച്ചു. എന്നിട്ട് അവൾ ആ പെട്ടി അങ്ങ് മൂടി. ആ വെള്ളത്തോക്കും ആ പെട്ടിക്കുള്ളിലേക്ക് മടങ്ങി. ഓ ദൈവമേ, എന്ത് പ്രശ്നത്തിലാ ഞാൻ ചെന്ന് പെട്ടിരിക്കുന്നത്? ഇതിവിടെ ആരായിരിക്കും വെച്ചിട്ടുണ്ടാവുക? ഇതെന്റെ കൂട്ടുകാരികളോ അല്ലെങ്കിൽ വല്ല പിശാചിന്റെയോ പണിയായിരിക്കും. ഏയ് അല്ല ശ്രുതി, എന്നെ പുറത്തേക്ക് വിട്. ഞാൻ തീർച്ചയായിട്ടും നിന്റെ നല്ലൊരു കൂട്ടുകാരിയായിരിക്കും. ആദ്യം നീ ആരാണെന്ന് പറ എന്നിട്ട് വേണമെങ്കിൽ ഞാൻ നിന്നെ തുറന്നു വിടാം. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഈ ഗ്രാമത്ത് ശ്യാം രാം എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ടായിരുന്നു. രാമാണെങ്കിലോ വളരെയേറെ ധനികനായിരുന്നു, പക്ഷെ ശ്യാം ആണെങ്കിലോ ഒരു പാവപ്പെട്ടവനും. രാമാണ് ചേട്ടൻ, ശ്യാമാനിയൻ. അവൻ ആളൊരു വെഗിളിയായിരുന്നു. കുറെ നാളുകൾക്ക് മുമ്പാണ് ശ്യാമിനെ എന്റെ അടുത്ത് കിട്ടിയത്. ഞാനൊരു സാധാരണ കളിത്തോക്ക് മാത്രമല്ല, എന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലായത്. അങ്ങനെ പതുക്കെ പതുക്കെ അവന്റെ ദാരിദ്ര്യവും മാറി തുടങ്ങി. ഈ കാര്യം അവന്റെ അനിയൻ രാമിന് തീരെ ഇഷ്ടമായിരുന്നില്ല. എന്നിട്ട് അവൻ, അപ്പോ അപ്പോ എന്താ പറ്റിയത് പറ. ഇല്ല ഇല്ല, ആദ്യം നീ എന്നെ പുറത്തെടുക്ക്, എങ്കിൽ മാത്രമേ ഞാൻ ബാക്കിയുള്ള കഥയും പറയുകയുള്ളൂ. എന്നിട്ട് ശ്രുതി അതിനെ പതുക്കെ പെട്ടിയിൽ നിന്നും പുറത്തെടുത്തു. ഹോ ദൈവമേ, ഇപ്പോഴാണ് നന്നായിട്ടുള്ളത്. അതിനുശേഷം രാം ശ്യാമിന്റെ അടുത്ത് നുണ പറഞ്ഞ് പതുക്കെ അവനിൽ നിന്നും എന്നെ അകറ്റി. എന്നിട്ട് അവന്റെ കൂടെ എന്നെ കൊണ്ടുപോയി. ശ്രുതിക്കാണെങ്കിലോ കളിത്തോക്ക് പറഞ്ഞ ആ കഥ അങ്ങ് ഭയങ്കരമായി ഇഷ്ടമായി. അങ്ങനെയാണോ? എന്നിട്ട് എന്താ പറ്റിയത്? അങ്ങനെയാണെങ്കിൽ നിങ്ങള് രാമിനെ ഒരുപാട് പണക്കാരനാക്കിയിട്ടുണ്ടാവും അല്ലേ? അവനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഞാൻ അവന്റെ വീട് സ്വർണം കൊണ്ട് അങ്ങ് നിറക്കി വന്ന്. പക്ഷേ ആ മണ്ടന് ഒരു കാര്യം മനസ്സിലാവാതെ പോയി. ഞാൻ നല്ല മനസ്സുള്ള ആൾക്കാർക്ക് മാത്രമേ സഹായിക്കൂന്ന് അവൻ അറിയില്ലായിരുന്നു. അവന്റെ തോക്ക് മുഴുവനും വെള്ളത്തോക്ക് വെച്ച് അവൻ വെള്ളം ചീറ്റിച്ചു. പക്ഷെ ഞാൻ അവന്റെ വീട് മുഴുവനും ചാണകമാണ് തെളിച്ചു. എന്നിട്ട് അവൻ വളരെ ദേഷ്യത്തിൽ എന്നെ ഈ പെട്ടിക്കുള്ളിൽ അടച്ചു വെച്ചു. ആ പെട്ടി ഇങ്ങ് എടുത്തോണ്ട് വന്ന് ശ്യാമിന്റെ കണ്ണിൽ പെടാത്ത വിധത്തിൽ അവൻ ഒളിപ്പിച്ചു വെച്ചു. ഇനി ഞാൻ നിന്റെ ഒപ്പമാണ് വരാൻ പോകുന്നത്. ശ്രുതിക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അവൾ ആ തോക്ക് തന്നോടൊപ്പം കൊണ്ടുവന്ന് തന്റെ കിടക്കക്കടിയിൽ മറച്ചു വെച്ചു. അടുത്ത ദിവസം, അമ്മ ഭയങ്കര പാവാ, ഒരുപാട് വിഷമത്തിലാ ഉള്ളത്. ദിവസം മുഴുവനും ജോലി ചെയ്യുന്നു. ഹോളിയുടെ ദിവസത്തിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാനായി കയ്യിൽ കാശ് പോലും ഇല്ല. ശ്രുതി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ബെഡിനടിയിൽ നിന്നും ഒരു പ്രകാശം വരുന്നു. എന്നിട്ട് ആ വെള്ളത്തോക്കാണെങ്കിലോ കാറ്റിൽ പറന്നുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വെള്ളം അവിടെ മുഴുവനും തെറിപ്പിച്ചു. ശ്രുതിയും അത് കണ്ടുകൊണ്ട് നിന്നു. എവിടെയെല്ലാം സ്വർണത്തിന്റെ വെള്ളം വീഴുന്നോ അവിടെയൊക്കെ ഒരു ചെറിയ സ്വർണത്തിന്റെ ചെടി മുളച്ചു വന്നു. അതിലെല്ലാം സ്വർണ കാശും ഉണ്ടായിരുന്നു. ഇന്നാ പൊന്നുമോളെ, ഇതൊക്കെ നീ എടുത്തുകൊണ്ട് പോയി ആയിരക്കണക്കിന് സാരികൾ നിന്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണം. നീയും നിനക്ക് ആവശ്യമുള്ള പുതിയ ഡ്രസ്സുകളെല്ലാം വാങ്ങിക്കണം. വളരെ നന്ദിയുണ്ട് എന്റെ മാജിക് തോക്കി. അപ്പോൾ ശ്രുതിയുടെ അമ്മ അവിടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം വീട്ടിൽ മുളച്ചു നിൽക്കുന്ന സ്വർണക്കാശിന്റെ ചെടികൾ കണ്ട് അവരാകെ അത്ഭുതപ്പെട്ട് നിന്നു. ശ്രുതി, എന്താ മോളെ ഇത്? എന്താ ഇവിടെ സംഭവിച്ചത്? ശ്രുതി തനിക്ക് കിട്ടിയ മാജിക് തുപ്പാക്കിയെ കുറിച്ച് അവളുടെ അമ്മയുടെ അടുത്ത് പറയുന്നു. അമ്മേ, നമുക്ക് ഈ മാജിക് തുപ്പാക്കി കിട്ടിയ വിവരം അമ്മ ആരുടെ അടുത്തും പറയാൻ പാടില്ല കേട്ടോ. ഇതെല്ലാം കേട്ടതിനു ശേഷം ശ്രുതിയുടെ അമ്മ അവളുടെ അടുത്ത് ഒരു മായാജലം കാണിക്കാനായി ആവശ്യപ്പെടുന്നു. അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തോക്കാണെങ്കിലോ അവിടെ മുഴുവനും ഓടി നടന്ന് സ്വർണമായി മാറ്റുന്നു. ഇത് കണ്ടുകൊണ്ട് ശ്രുതിയും ശ്രുതിയുടെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. അത് പിന്നെ മാജിക് തോക്കി നിനക്ക് കളർ വെള്ളം വരുത്താൻ സാധിക്കുമോ? എന്റെ അടുത്താണെങ്കിൽ ഒരു കളർ പോലും ഇല്ല. എന്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കാൻ തുടങ്ങി. മാജിക് തോക്ക് ശ്രുതിക്ക് ഒരുപാട് കളറുകൾ പാരി നൽകുന്നു. എന്നിട്ട് ശ്രുതി ആ തോക്കുമെടുത്ത് പുറത്തേക്ക് കളിക്കാൻ ചെന്നു. അവളുടെ കൂട്ടുകാരികൾ ആ മാജിക് തോക്ക് കണ്ട് അസൂയപ്പെട്ടു നിന്നു. ശ്രുതിയാണെങ്കിലോ ആ തോക്കെടുത്ത് അവളുടെ കൂട്ടുകാർക്ക് നേരെ വെള്ളം ചീറ്റിച്ചു. അപ്പോൾ ഇതാ ശ്രുതിയുടെ ഫ്രണ്ട് ഷേക്കർ. ഇവൻ ശ്രുതിയുടെ ഈ തോക്ക് കണ്ട് ഒരുപാട് അസൂയപ്പെട്ടു. എന്നിട്ട് അവൻ അവന്റെ അച്ഛന്റെ അടുത്ത് ചെന്ന് അതേപോലത്തെ തോക്ക് അവന് വേണമെന്ന് വാശി പിടിച്ചു. പിറ്റേ ദിവസം അവന്റെ അച്ഛൻ അവന്റെ വാശി കാരണം പുറത്തേക്ക് വന്ന് ആ തോക്ക് നോക്കി. ഞാനും നോക്കുമായിരുന്നു, അവൻ ഈ കളിപ്പാട്ടം തന്നെ വേണമെന്ന് വാശി പിടിച്ചത് എന്തിനായിരുന്നു എന്ന്.
എന്നിട്ട് ശേഖരന്റെ അച്ഛൻ ആ തോക്ക് കണ്ട് ആകെ പേടിച്ചുപോയി. എന്നിട്ട് ശേഖരനെയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി. പക്ഷേ വെള്ളത്തിന്റെ തോക്ക് അപ്പോഴും ശേഖരന്റെ അച്ഛനെ തന്നെ നോക്കി നിന്നു. എന്നിട്ടത് ശ്രുതിയുടെ കയ്യിൽ നിന്നും ഓടിപ്പോയി ശേഖരന്റെ അച്ഛന്റെ തലയിൽ ചെന്ന് നല്ലതുപോലെ അടിച്ചു. അല്ല, നിനക്ക് എന്ത് പറ്റി എന്റെ മാജിക് തോക്കേ? ബുദ്ധിയില്ലാത്ത ആ അച്ഛന്റെ ബുദ്ധിയില്ലാത്ത മകൻ. എന്നുവെച്ചാ? ശേഖർ ആ രാമിന്റെ മകനാണ്. ആ ശ്യാമിനെ പറ്റിച്ചില്ലേ, അവനാണ് ഇവൻ. ഇവനാണ് എന്നെ അന്ന് ആ കാട്ടി കൊണ്ടുപോയി വിട്ടത്. എന്താണ്, അയാളാണ് ഈ രാമെന്നോ? രാം ലാലു, പക്ഷെ ഇയാളാണ് എന്റെ കൊച്ചച്ഛൻ. എന്നിട്ട് ശ്രുതി വെള്ളത്തോക്ക് എടുത്തോണ്ട് പോയി ശ്യാമിന്റെ ഫോട്ടോ കാണിക്കുന്നു. ഇതാണ് എന്റെ അച്ഛൻ ശ്യാംലാൽ. ഇതാണ് ശ്യാം, ഈ വെള്ളത്തോക്കിന്റെ അവകാശി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിന്റെ കയ്യിലേക്ക് ഞാൻ എന്തിനാ വന്ന് പെട്ടതെന്ന്. കാരണം എന്നെ അവകാശപ്പെടാനുള്ള യോഗ്യത ശ്യാമിനെ പോലുള്ള ഒരു നല്ല ആൾക്കാർക്ക് മാത്രമാണ്. രാമും ശേഖറിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കുന്നു. ഞാൻ അതിനേക്കാളും നല്ല കളിപ്പാട്ടം തന്നെ വാങ്ങിത്തരാം, പക്ഷെ നീ അത് നശിപ്പിക്കണം. അറിയാതെ പോലും നീ അത് വെച്ച് കളിക്കരുത്. ശ്രുതി വെള്ളത്തോക്കുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശേഖർ പതുക്കെ പുറകിൽ നിന്നും വന്ന് ആ തോക്കിനെ തട്ടിപ്പറിക്കുന്നു. ഇപ്പോഴൊന്നും എന്റെ അപ്പ ഇനി കളിപ്പാട്ടം വാങ്ങിത്തരുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഇനി ഇത് വെച്ചൊന്ന് കളിച്ചു നോക്കാം. എന്നിട്ട് ശേഖർ ആ തോക്കുമായി കളിക്കാൻ നോക്കുമ്പോൾ രാം ദാ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ടാണെങ്കിലോ ആ തോക്കിൽ നിന്നും ചാണകം വന്ന് രാമിന്റെ പുറത്തെല്ലാം ആയി. എന്നിട്ട് രാം ആണെങ്കിലോ ആ ചാണകത്തിൽ മുങ്ങി അവിടെ നിന്നു. ശേഖർ ആ തോക്കിൽ നോക്കുമ്പോൾ അവന്റെ മുഖത്തും ആ ചാണകം തെറിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന ആളുകളെല്ലാം ശേഖറിനെയും രാമിനെയും നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഇതിനെയാണ് അവനവൻ കുഴിക്കുന്ന കുഴി അവനവൻ എന്ന് പറയുന്നത്. ഞാനും ശ്യാമിനെ പറ്റിച്ചവനെ പ്രതികാരം ചെയ്തു. പിന്നീട് ശ്രുതി വെള്ളത്തോക്ക് ഉപയോഗിച്ച് അവളുടെ അമ്മയ്ക്ക് ഒരുപാട് പണവും സാരിയും സ്വർണവും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. രാമും ശേഖറും അപമാനം സഹിക്കാൻ പറ്റാതെ ആ നാട്ടിൽ നിന്നും എങ്ങോട്ടേക്കോ പോയി. പിന്നീട് ശ്രുതി അവളുടെ അമ്മയ്ക്കൊപ്പം ഹോളി വളരെ മനോഹരമായും സന്തോഷത്തോടുകൂടിയും ആഘോഷിച്ചു. പിന്നീട് അവൾ ഒരുപാട് പാവപ്പെട്ട കുട്ടികളെയും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ആ മാജിക് തോക്ക് കാരണം ശ്രുതിയും അവളുടെ അമ്മയും ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്.